അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ നേരത്തെ കുട്ടിയും കുറച്ച് എണീച്ചിട്ടുണ്ട്. അവൻ നല്ല സുഖം ഉറക്കമാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൻ്റെ അവിടെ എന്തോ ഉത്സവമാണ്. അപ്പോൾ അതിനുള്ള പരിപാടിയിലാണ് അവിടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ, പെരുന്നാളല്ലേ, നാളെ നോമ്പല്ലേ, അപ്പോൾ നാളെ നോമ്പ് തുടങ്ങുന്നതുകൊണ്ട് ഞാൻ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കിയതാണ്. ഒന്നുകൂടെ ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുത്തെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഇപ്പോൾ ഒരു പാത്രം എടുക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ, അത് ഞാൻ അരിയിടാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ഇതെങ്ങനെ ഇതിൻ്റെ ഇടയിൽ കയറിയതാണ്. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി തന്നെ മുസല്ലയൊക്കെ വെള്ളത്തിലിട്ട് സോപ്പൊടി വെച്ചിട്ടുണ്ടായിരുന്നു. മുസല്ലയും മക്കന മറ്റു സംഭവങ്ങളൊക്കെ. അപ്പോൾ അത് ഞാൻ കഴുകിക്കൊണ്ടിരിക്കാനായിട്ട്. അപ്പം വലിയ ഡീറ്റെയിലായിട്ടൊന്നും ഇല്ല, ഡീറ്റെയിലായിട്ട് എടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. കാരണം അപ്പുറത്തതും അപ്പുറത്തെ റൂമിലെ ഹാളിലെ പിന്നെ അടുക്കള അതൊക്കെ ഒതുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ എന്നെ കൊണ്ട് പറ്റൂല, ഒറ്റയ്ക്കല്ലേ ഉള്ളതുകൊണ്ട് വളരെ ചുരുക്കമായിട്ട് ചെറിയൊരു ഇതായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ അതിനെ തേച്ച് കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മുറ്റത്ത് കൊണ്ടുപോയി വിരിച്ചു, മുറ്റത്തല്ല സോറി, ബാൽക്കണിയിൽ അവിടെ ഇങ്ങനെ വിരിച്ചു. പിന്നെ ഇന്നലെ വാപ്പ മലക്കറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കി പറക്കി ഫ്രിഡ്ജിനകത്ത് കയറ്റി വയ്ക്കാനുള്ള പരിപാടിയാണ് ഞാൻ ഏറ്റവും കൂടുതലും മീനിനേക്കാളും മലക്കറിയാണ് കൂടുതൽ കഴിക്കുക. അതിൻ്റെ സാമ്പാറും അവിയലും വിഴുക്കും അതും ഇതൊക്കെ വെച്ച് അതിന് ഭയങ്കര ഇഷ്ടമാണ്. മോനും അതുപോലെ ഞാൻ നിറച്ചും മലക്കറി കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഉള്ളിയൊക്കെ ഇട്ട് വയ്ക്കുന്ന ആ സംഭവമില്ലേ, അത് കുറേ നാളായി ഞാൻ വൃത്തിയാക്കിയിട്ട്. അപ്പോൾ അതിലിപ്പോൾ ഒരുപാട് തോലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ളി അത് എടുത്തിട്ട് പിന്നെ അതിൻ്റെ തോലൊക്കെ എടുത്ത് കളഞ്ഞു. അത് കഴിഞ്ഞ് സവാള, അതിൻ്റെ സവാള കുറച്ചേ ഉള്ളു കേട്ടോ. അപ്പം ഞാനും മോനും മാത്രമല്ലേ ഉള്ളൂ, ഇക്കയില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് തിരിക്ക മതി എല്ലാം. അപ്പം ഞാൻ സവാളയൊക്കെ എടുത്ത് മാറ്റി അതിന് അടിയെല്ലാം വൃത്തിയാക്കി പിന്നെ അതിന് തട്ടിക്കുടഞ്ഞൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ ഇന്ന് പിന്നെ അല്ലെങ്കിൽ സാധാരണ ഞങ്ങൾക്ക് ആഹാരമൊക്കെ ഇത്തിരി മതിക്കയില്ലെങ്കിൽ. അപ്പോൾ അതിനിടയിൽ ഞാൻ എനിക്ക് കുക്കിങ്ങും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, ചോറും മീനും അതൊക്കെ വയ്ക്കുന്നതും കൂടെ. അപ്പോൾ എല്ലാം കൂടെയൊക്കെ ആയപ്പോൾ എനിക്ക് വീഡിയോ നല്ല ലോങ് ആയിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. ഉള്ളത് കൊണ്ടുപോകണം പോലെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ചെറിയ മിനി വ്ളോഗായിട്ട് എടുത്തതേ ഉള്ളൂ. അപ്പോൾ നാളെ നോമ്പല്ലേ, അതിന് അപ്പോൾ അല്ല നമുക്കൊന്ന് വൃത്തിയാക്കാം. ഇതുപോലെ നല്ല വൃത്തിയായിട്ട് അടിച്ച് തുടച്ച് ഞാൻ ഡീപ്പ് ക്ലീൻ ചെയ്തെന്ന് വേണം പറയാം, അടുക്കളയായാലും ഹോളായാലും റൂമായിരുന്നാലും. അപ്പോൾ ഇതെല്ലാം തട്ടിപ്പറക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പൊടിയൊക്കെ ഇട്ട് വയ്ക്കുന്ന സംഭവമില്ലേ, അത് ഞാനിങ്ങനെ അതിനാക്കം ഈ ടിന്നില്ലേ, അത് ഞാൻ ആക്കം കഴുകിയില്ല. കാരണം അത് ആകം കഴുകിക്കഴിഞ്ഞാൽ പിന്നെ ഇത് തട്ടി വയ്ക്കാനായിട്ട് എൻ്റെ വേറെ മറ്റേ ടിന്നൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ആകം കഴുകാതെ ആ ടിന്നൊക്കെ പുറം മാത്രമേ കഴുകുകയുള്ളൂ, നല്ല വൃത്തി അടച്ചിട്ട്. പിന്നെ ആ അതിൻ്റെ ആ ബാക്കി സംഭവങ്ങളൊക്കെ ഞാൻ നല്ല വൃത്തി സോപ്പിട്ട് കഴുകിയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഞാൻ പൊടിയൊക്കെ എടുത്ത് മാറ്റുന്ന ചിലപ്പോൾ കഴുകിയ വെള്ളം ചിലപ്പോൾ അതിനകത്ത് ഇറങ്ങിയാലോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ പേപ്പറിൽ തട്ടിത്തട്ടി മാറ്റി എല്ലാം സുരക്ഷിതമായിട്ട് വെച്ചിട്ട് ഞാനിങ്ങനെ എല്ലാം കഴുകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ എല്ലാം ഞാൻ പഴത്തെട്ട് പറക്കി വെച്ചു. അത് കഴിഞ്ഞ് പരിപാടിയിലോട്ട് നീങ്ങുകയാണ്. ഞാൻ ടിന്നെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം ഇതിനെല്ലാം ഞാൻ പോസ്റ്റ്മോർട്ടം ചെയ്തു. എല്ലാം ഞാൻ വലിച്ചൂരി എടുത്തതിന് ശേഷം സോപ്പിട്ട് നല്ല വൃത്തി കഴുകുകയാണ് കേട്ടോ. അപ്പം വീഡിയോ നിങ്ങൾ ഈ വീഡിയോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പിന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട അടുത്തുള്ള ആർക്കെങ്കിലൊക്കെ അയച്ച് കൊടുക്കുക, അടുക്കുള്ള ആർക്കെങ്കിലും എന്നല്ല ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. പിന്നെ വേറെന്താണ്, ഇപ്പം ഭയങ്കരമായിട്ട് നിങ്ങളപ്പോൾ ഈ വ്ളോഗ് നിങ്ങൾ തമ്പനിയിൽ കണ്ട് ഇങ്ങ് കയറിയപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഇട്ടേക്കുന്നതെന്ന്. അല്ല, വളരെ ചുരുക്കത്തിലാണ് ഞാൻ വീഡിയോ ഇട്ടേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്പീഡാണ് കേട്ടോ, സ്പീഡിലാണ് ഞാൻ ചെയ്തേക്കുന്നത്. കാരണം ഇത് സ്പീഡിലിട്ടാലേ ഇത് ഇന്നും നാളെയെങ്കിലും തീരുള്ളൂ, ഇല്ലെങ്കിൽ ഇതൊരു 2-3 മണിക്കൂർ നീണ്ടു പോകുന്ന ഒരു വ്ളോഗാണ്. ഇത് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു, അതിനെ ഞാൻ കട്ട് ചെയ്ത് മാറ്റി റെഡിയാക്കി എടുത്തതാണ്. പിന്നെ അതൊക്കെ ഞാൻ എല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചതിന് ശേഷം അടുപ്പിൻ്റെ ഒരു സ്ലാബ് അവിടെ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് സോപ്പിട്ട് നല്ല വൃത്തി തേച്ച് കഴുകി സുന്ദര കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ തുടച്ച് പറക്കിയതിന് ശേഷം മിക്സിയും നമ്മുടെ ഇൻഡക്ഷൻ അതും ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ നേരത്തെ കഴുകി വെച്ച ആ സംഭവങ്ങളൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഞാൻ അടുത്ത് ഞാൻ ഗ്ലാസ് നമ്മുടെ അടുപ്പാണ്, അടുപ്പ് ഞാൻ ഇന്നലെയും കൂടെ കഴുകിയതാണ്. പിന്നെ ഇന്നും കൂടെ ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചിട്ട് അടുപ്പും ഞാൻ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ആ സൈഡും ആ ചുമരൊക്കെ നല്ല വൃത്തിയായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്, അവിടെയും തേച്ച് എടുക്കുകയാണ്. സ്പീഡായിട്ട് കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നണ്ട, കാരണം എൻ്റെ മുഖ്യ വീട്ടിൽ ഞാൻ സ്പീഡായിട്ട് ചെയ്യുന്നത്.
അങ്ങനെ ചെയ്താലേ കൊള്ളാവൂ, ഇല്ലെങ്കിൽ ഭയങ്കര ലാഗായി പോകും വീഡിയോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സ്പീഡിൽ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിച്ചെൻ്റെ വീഡിയോ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം എന്തൊക്കെയോ ഞാൻ ചെയ്ത് കൂട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് അങ്ങ് അറ്റയിരിക്കുന്ന ആ പാത്രമൊക്കെ വെച്ചിരിക്കുന്ന ആ സംഭവം, ആ ഒരു അത് ആ കാണുന്ന സംഭവം ഞാനെല്ലാം വൃത്തിയാക്കി അവിടെ തുടച്ചതിന് ശേഷം അതിനെ ഞാൻ ഇപ്പുറത്തോട്ടാക്കി. ഇവിടെ ഇരുന്ന മറ്റേ പൊടി ഇട്ട് വയ്ക്കുന്ന ആ സംഭവങ്ങളൊക്കെ ഞാൻ അപ്പുറത്തോട്ടാക്കി. അപ്പം നിങ്ങൾ ഫസ്റ്റത്തെ ക്ലിപ്പ് ലാസ്റ്റത്തെ ക്ലിപ്പ് നിങ്ങൾ കണ്ടു നോക്കിയാൽ മനസ്സിലാവും ഞാൻ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ട്. എപ്പോഴും ഒരുപോലെയല്ലേ ഇരിക്കുന്നതെന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. ഇത് ഞാൻ വലിയ കാര്യത്തിന് എല്ലാം ക്ലിപ്പെല്ലാം ആ സൈഡിലുള്ള ക്ലിപ്പ് മറ്റേ അതിൻ്റെ ആ ബോൾട്ടെല്ലാം ഇറക്കിയതിന് ശേഷം ഊരാൻ നോക്കണം, ഊരാൻ പറ്റില്ല. പിന്നെ ഞാനത് സോപ്പ് വെള്ളം കൊണ്ട് നല്ല വൃത്തി തുടച്ചാണ് എടുത്തത്. അതിന് ജസ്റ്റ് ഇത്തിരി കാണിക്കണേ ഉള്ളൂ. ഭയങ്കര സംഭവത്തിൽ കഷ്ടപ്പെട്ട് എല്ലാം ഞാൻ വലിച്ചൂരി എടുത്തതാണ്. പിന്നെ നടക്കാത്തതുകൊണ്ട് ഞാൻ തുടച്ചെടുത്ത് പിന്നെ ഞാൻ വീണ്ടും എല്ലാം പഴയതുപോലെ തുടച്ച് പറക്കിയൊക്കെ എല്ലാം പഴയതുപോലെ വെക്കുകയാണ് കേട്ടോ പാത്രങ്ങളൊക്കെ. എന്തൊക്കെയോ കാണിക്കണുണ്ട് പടച്ചവനി, ഇതൊന്നും അല്ല ഒരുപാടുണ്ട്. എൻ്റെ കട്ടയും മൂടെ അളവിൽ നിന്ന് വേണം പറയാൻ, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് എല്ലാം ഞാൻ ഒതുക്കി പറക്കി സെറ്റാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ഇതിന് എന്താ പറയുന്നത്, ഈ പാത്രമൊക്കെ വെക്കുന്ന ഒരു സംഭവമല്ലേ. അവിടെ എല്ലാം അവിടെ പിന്നെ ഒതുക്കാനായിട്ട് ഒന്നുമില്ല. ജസ്റ്റ് എല്ലാം ഇങ്ങനെ പാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെച്ചിട്ട് അവിടെ തൂത്തുവാരി എടുത്തേ ഉള്ളൂ. അവിടെ പൊടിയും കാര്യങ്ങളൊന്നുമില്ല. എപ്പോഴും ഞാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളാണ്. പിന്നെ അവിടെ പ്രത്യേകിച്ച് പൊടിയും ഇല്ല. അത് കഴിഞ്ഞ് ഇതിൻ്റെ അടിയിലാണ് ഞാൻ കഷ്ടപ്പെട്ടത്. ഞാൻ ഇത് ഫുള്ളായിട്ട് ഇടുന്നില്ല, ഒരുപാട് കഷ്ടപ്പെട്ട് പാത്രം എടുത്ത് ഇപ്പുറത്ത് വെച്ചു. പിന്നെ അതിനെല്ലാം അവിടെ തൂത്തുവാരി പൊടിയെല്ലാം ഇങ്ങനെ ഇറക്കിയതിന് ശേഷം വീണ്ടും ഈ പാത്രങ്ങളെല്ലാം ഞാൻ ഇറക്കി ചാടിക്ക് പറക്കി അപ്പുറത്തോട്ട് വെച്ചു. ആമേ അപ്പോൾ ഇതാ കണ്ട എന്തൊക്കെയോ കാണിച്ച് ഞാൻ ആ പൊടികളൊക്കെ ഇങ്ങനെ താഴോട്ട് ആക്കുകയാണ്. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ എല്ലാം അടുക്കി പറക്കി എല്ലാം തിരിച്ച് അതേപോലെ ഇരുന്ന സ്ഥാനത്ത് അതുപോലെ എല്ലാം പറക്കി ഒതുക്കി വയ്ക്കുകയാണ്. പാത്രത്തിൻ്റെ കൊലം കണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത്. പിന്നെ ഞാൻ തലയൊക്കെ ചൊറിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അതുപോലെ അപ്പുറത്തും ഞാൻ ഇതുപോലെ പാത്രം എടുത്ത് മാറ്റി അവിടെയും അടുപ്പിൻ്റെ അവിടെയൊക്കെ നല്ല വൃത്തി തൂത്തുവാരി എന്താ. അത് കഴിഞ്ഞ് ഞാൻ ടിവിയും പിന്നെ മേശ ടേബിൾ അവിടെയൊക്കെ നല്ല വൃത്തി തുടച്ചു. അത് കഴിഞ്ഞ് വീടെല്ലാം തൂത്തുവാരി തുടച്ചായിരുന്നു. തൂത്തുവാരിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതേമാതിരി തവള കുട്ടികൾ നടക്കുമ്പോൾ നടക്കണല്ലേ, ഒരു താറാവ് നടക്കും പോലെ ആ ഒരു ഫീലാണ് എനിക്കിങ്ങനെ നടന്ന് കണ്ടപ്പോൾ തോന്നണത് കേട്ടോ. അങ്ങനെതാ ഒരു കാര്യത്തിന് ഞാൻ ഇങ്ങനെ തൂക്കാറില്ല, ജസ്റ്റ് ഒന്ന് അടിച്ച് വരി അങ്ങ് ഇവിടെയേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പം റമദാൻ വരുന്നത് കൊണ്ട് ഇനി നല്ല വൃത്തിയ ഡീപ്പായിട്ട് നല്ല വൃത്തിയ ഞാൻ എല്ലായിടവും വൃത്തിയായിട്ട് തൂത്തു വാരി സുന്ദരിയാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതാ വീണ്ടും തുടക്കുകയാണ്. അയ്യോ തുടക്കാൻ കുറേ പാടുപെട്ട് ഞാൻ തുടയ്ക്കുന്നതോറും അഴുക്ക് ഇളകി ഇളകി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം തുടയ്ക്കാത്ത ഭാഗങ്ങളാണ് ഇന്ന് ഞാൻ തുടച്ചത്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഞാൻ എല്ലായിടവും തൂത്ത് തുടച്ച് ഞാൻ ഇങ്ങനെ അല്ലായിരുന്നു എൻ്റെ ഹോളൊക്കെ ഞാൻ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഹാളിതാണ്. അത് മോൻ അവിടെ ഇരുന്ന് എന്തൊക്കെയാ കാണിക്കുന്നുണ്ട്. പിന്നെ അവിടെ നേരെ നമ്മൾ പോകുന്നത് കിച്ചണിലോട്ടാണ്. കിച്ചണിലോട്ട് ഇങ്ങനെ പോകുമ്പോൾ അവിടെയൊക്കെ എല്ലാം റെഡിയാക്കി അടുപ്പിൻ്റെ സ്ലാബിൻ്റെ അപ്പുറമൊക്കെ വൃത്തിയാക്കി അടുപ്പിൻ്റെ അടിഭാഗം വൃത്തിയാക്കി എല്ലായിടവും വൃത്തിയാക്കി നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ആ പാത്രം വെച്ചിന് ആ റോസ് ആ ഒരു ഇത് അപ്പുറത്തെ സൈഡായിരുന്നു. ആ ടിന്ന് നമ്മുടെ പൊടിയൊക്കെ ഇട്ട് വെച്ചേക്കുന്ന ടിന്നിൻ്റെ ആ ഒരു സെറ്റ് ഇപ്പുറത്തെ ഭാഗമായിരുന്നു. അങ്ങനെയായിരുന്നു. ഇപ്പം ഞാൻ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ആ കടുക്കള അലമ്പ് കോലാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടല്ലേ.